നമസ്കാരം. ഈ സാറ്റലൈറ്റ് ചാനൽ ചർച്ചകളിലൊക്കെ തന്നെ അതിശക്തമായ ന്യായീകരണങ്ങളും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. സി പി എമ്മിനെ ന്യായീകരിക്കാൻ തന്നെ പ്രത്യേക ട്രെയിനിങ്ങും ക്യാപ്സൂളുകളുമായിട്ടാണ് എ എൻ ഷംസീർ, അതുപോലെ എം സുരാജ്, പിന്നെ സഖാവ് ആനത്തലവട്ടമാനന്ദൻ. ആനത്തലവട്ടമാനന്ദന് ക്യാപ്സൂൾ കൊടുത്തോ എന്നറിയില്ല, പക്ഷെ അദ്ദേഹം ന്യായീകരിക്കുന്നതിന് ഒരു മാന്യതയുണ്ട്. കഴിഞ്ഞ ദിവസം അട്ടപ്പാടിയിലെ മധുവിന് എതിരെ മാത്രം ചില വാക്കുകൾ പ്രയോഗിച്ചത് ഒട്ടും ശരിയായില്ല എന്ന ഒരു അഭിപ്രായം സമൂഹ മാധ്യമത്തിലൊക്കെ ഉയരുന്നുണ്ട്. പൊതുവെ സൗമ്യനായ വ്യക്തിയാണ് സഖാവ് ആനത്തലവട്ടമാനന്ദൻ, എല്ലാവരും ബഹുമാനിക്കുന്ന വ്യക്തിയാണ്, നമുക്കൊക്കെ വ്യക്തിപരമായി അറിയാവുന്ന ആളുകൂടിയാണ്. മറ്റ് ചില ആളുകൾ, അതായത് ഈ എ എൻ ഷംസീർ, അതുപോലെ തന്നെ കെ സജീഷ്, അങ്ങനെ ചില ആളുകളുണ്ട്, അവർക്കൊക്കെ എന്തും ഏതിനെയും പറഞ്ഞ് ന്യായീകരിക്കാം. അരിയത്ര എന്ന് ചോദിക്കുമ്പോൾ പയറഞ്ഞാഴി എന്ന് പറയാം, ചിരിച്ചുകൊണ്ട് മറുപടി പറയാം, അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകരുടെ തലയിൽ കയറി നിരങ്ങാം, മാധ്യമപ്രവർത്തകരെ കുറ്റം പറയാം, ചോദ്യം ചോദിക്കുന്ന ആങ്കറെ അപകീർത്തിപ്പെടുത്തി എന്തെങ്കിലും സംസാരിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം, ആ അയാളുടെ സ്ഥാപനത്തെ അപകീർത്തിപ്പെടുത്താം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അങ്ങനെയാണ് ഇപ്പോൾ കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഇതിനകത്ത് പ്രതികരിക്കാതിരിക്കാൻ പറ്റില്ല, എന്നാൽ പ്രതികരിക്കാനും പറ്റില്ല എന്ന അവസ്ഥയിലാണ് അവരുടെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഒക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്. മാധ്യമപ്രവർത്തകരും അതുപോലെ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകരും രാഷ്ട്രീയ നിരീക്ഷകനുമായ ശ്രീ സന്ദീപ് വജസ്പതി, അദ്ദേഹം കഴിഞ്ഞ ദിവസം മനോരമ ന്യൂസിന്റെ കൗണ്ടർ പോയിന്റ് ചർച്ചയിൽ പങ്കെടുത്തു. അദ്ദേഹത്തിനുണ്ടായ ഒരു അനുഭവം അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ എഫ് ബി പോസ്റ്റിലൂടെ ഇപ്പോൾ പങ്കുവച്ചിരിക്കുകയാണ്. വളരെ രസകരമായിട്ടാണ് അദ്ദേഹം അത് അവതരിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ അതിനകത്ത് ഒരുപാട് കാമ്പുള്ള കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ്. എ എൻ ഷംസീറാണ് അദ്ദേഹത്തിന്റെ പ്രതിയോഗിയായി ചാനൽ ചർച്ചയിൽ പ്രത്യക്ഷപ്പെട്ടത്. എന്താണ് നമ്മുടെ സന്ദീപ് വജസ്പതി പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. അദ്ദേഹത്തിന്റെ എഫ് ബി പോസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കാം. മനോരമ ന്യൂസിന്റെ കൗണ്ടർ പോയിന്റിൽ നടന്ന ചർച്ചയെ പറ്റിയാണ് പറയാനുള്ളത്. ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനെ കുത്തുക എന്നൊക്കെ കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ, എന്നാൽ അതിന് സാക്ഷിയാകാൻ ഈ ചർച്ചയിലൂടെ ശ്രീ സന്ദീപിന് അവസരം ലഭിച്ചു എന്നാണ് പറയുന്നത്. എന്നാൽ ബിനീഷ് കോടിയേരി മയക്കുമരുന്ന് ഇടപാട് നടത്തി കോടികൾ സമ്പാദിച്ചതിനെ പറ്റി ചോദിച്ചപ്പോൾ വീരസവർക്കർ ദേശദ്രോഹിയാണെന്നായിരുന്നു സി പി എം പ്രതിനിധിയും തലശ്ശേരി എം എൽ എയുമായ അഡ്വക്കേറ്റ് എ എൻ ഷംസീർ വാദിച്ചത്. അല്ല, ബിനീഷ് കോടിയേരിയുടെ കാര്യം പറയുമ്പോൾ കാലങ്ങൾക്ക് മുൻപേ മൺമറഞ്ഞു പോയ വീരസവർക്കറെയൊക്കെ ഇതിനകത്തേക്ക് വലിച്ചഴക്കുന്നത് എന്തിനാണെന്ന് സാധാരണ ഇത് വായിച്ചപ്പോൾ മനസ്സിലായില്ല. നമുക്ക് താഴേക്ക് വരാം. അപ്പോൾ തന്നെ അതിന് മറുപടി കൊടുക്കാൻ ശ്രമിച്ചെങ്കിലും അവതാരകയുടെ അഭ്യർത്ഥന മാനിച്ച് പിൻവാങ്ങി. എനിക്ക് കിട്ടിയ അവസരത്തിൽ മറുപടി പറയാൻ തുടങ്ങിയപ്പോഴും സി പി എം പ്രതിനിധി അദ്ദേഹത്തിന്റെ തനത് സ്വഭാവം കാണിച്ചതിനാൽ സാധിച്ചില്ല. കുറെ കാലമായി ഇക്കൂട്ടർ ഇതേ കാര്യം പറഞ്ഞ് നടക്കുന്നുണ്ട്. പോത്തിനോട് വേദമോതരുത് എന്നാണ് പ്രമാണമെങ്കിലും ചില കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കുകയാണ്. വീരസവർക്കർ രാജ്യദ്രോഹിയായിരുന്നു എന്നൊക്കെ പറയുന്നതിന് മുൻപ് സ്വന്തം പാർട്ടിക്ക് അദ്ദേഹത്തോടുള്ള നിലപാട് എന്തായിരുന്നു എന്ന് പരിശോധിച്ചിട്ട് വേണ്ടേ ഷംസീർ ചർച്ചയ്ക്ക് വരാൻ എന്ന് ചോദിക്കുന്നു സന്ദീപ്. അക്കാര്യങ്ങൾ മാത്രം ചൂണ്ടിക്കാണിക്കാനാണ് ഈ കുറിപ്പ് എഴുതുന്നത് എന്നും സന്ദീപ് വജസ്പതി പറയുന്നുണ്ട്. ഇ എം ശങ്കർ നമ്പൂതിരിപ്പാട് എന്ന കമ്മ്യൂണിസ്റ്റ് ആചാര്യൻ എഴുതിയ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം എന്ന പുസ്തകം ഷംസീർ വായിച്ചിട്ടുണ്ടോ? വായിക്കണം എന്ന് പറയുന്നുണ്ട്. അങ്ങനെയൊരു ദുശ്ശീലമുണ്ടെങ്കിൽ, അതായത് വായന എന്ന ദുശ്ശീലമുണ്ടെങ്കിൽ, അതിലെ അഞ്ചാം അധ്യായം ശിപായി ലഹളയോ ജനകീയ കലാപമോ എന്ന അധ്യായം അതേ പുസ്തകത്തിന്റെ 213 പേജിലും എഴുത്തും വായനയും ശീലമായിരുന്ന നമ്പൂതിരിപ്പാട് സവർക്കറെ പുകഴ്ത്തി സംസാരിക്കുന്നുണ്ട് എന്ന് പറയുന്നു. ആ വാചകങ്ങൾ ഇവിടെ എഴുതാത്തത് അങ്ങനെയെങ്കിലും താങ്കൾ വായന ശീലമാക്കി ചർച്ചകളിൽ മണ്ടത്തരം എഴുന്നള്ളിക്കുന്നത് അവസാനിപ്പിച്ചാലോ എന്ന അത്യാഗ്രഹം കൊണ്ടാണ് എന്ന് വളരെ പരിഹാസരൂപേണ അദ്ദേഹം പറയുന്നുണ്ട്. ഇനി ഷംസീർ ജീവിതത്തിൽ ഒരിക്കൽ പോലും കേട്ടിട്ടില്ലാത്ത ഒരാളെ പരിചയപ്പെടുത്താം. രാജാ മഹേന്ദ്ര പ്രതാപ് സിംഗ് അദ്ദേഹത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഷംസീർ കേട്ട് കാണാൻ സാധ്യതയില്ല. നമ്മളൊക്കെ സാധാരണ ചരിത്രം പഠിക്കുന്നവരൊക്കെ കേട്ടിട്ടുള്ള പേരാണ് രാജാ മഹേന്ദ്ര സിംഗ് പ്രതാപിന്റെ പേര്. വിപ്ലവകാരിയും സ്വാതന്ത്ര്യ സമര സേനാനിയുമാണ്. അദ്ദേഹത്തിന്റെ വിപ്ലവാശയങ്ങളിൽ ആകൃഷ്ടനായ വ്ളാഡിമിർ ലെനിൻ അദ്ദേഹത്തെ സോവിയറ്റ് യൂണിയനിലേക്ക് ക്ഷണിച്ച് ചർച്ച നടത്തിയിട്ടുണ്ട്. കാബൂളിൽ 1915 രൂപീകരിച്ച സ്വതന്ത്ര ഇന്ത്യ രാജ്യത്തിന്റെ പ്രസിഡന്റുമായിരുന്നു അദ്ദേഹം. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിൽ മടങ്ങിയെത്തിയ പ്രതാപ് സിംഗ് രണ്ടാം ലോക്സഭയിൽ അംഗമായി. മധുരയിൽ ജനസംഘ നേതാവ് വാജ്പേയിയെ തോൽപ്പിച്ചാണ് അദ്ദേഹം എം പി ആയത്. 1957 തന്നെ അദ്ദേഹം ഒരു ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു. വീരസവർക്കർ മഹർഷി അരവിന്ദന്റെ സഹോദരൻ വീരേന്ദ്രകുമാർ ഘോഷ്, സ്വാമി വിവേകാനന്ദന്റെ സഹോദരൻ ഡോക്ടർ ഭൂപേന്ദ്രനാഥ് ദത്ത എന്നിവരുടെ ത്യാഗങ്ങളെ അംഗീകരിക്കണമെന്നായിരുന്നു ഈ മഹേന്ദ്ര സിംഗ് അവതരിപ്പിച്ച ബില്ലിലെ ആവശ്യം. അന്ന് ആ ബില്ലിനെ പിന്തുണച്ച് ഘോരഘോരം ബാധിച്ച ഒരു നേതാവിനെ ചിലപ്പോൾ ഷംസീർ അറിയുമായിരിക്കും. മലയാളിയാണ്, കണ്ണൂർ പിരളശ്ശേരിക്കാരൻ ഒരു ഗോപാലൻ, എ കെ ജി എന്ന് വിളിക്കും എന്ന് വിളിപ്പേരുള്ള ആ ഒരു വ്യക്തിയും ഈ രാജ്യദ്രോഹത്തോട് കൂട്ടുനിന്നിട്ടുണ്ട്. വീരസവർക്കറെ പറയാൻ ഏറെയുണ്ട്. അതൊക്കെ മനസ്സിലാക്കാൻ കുറച്ച് സെൻസും സെൻസിബിലിറ്റിയും സെൻസിറ്റിവിറ്റിയും ഒക്കെ വേണ്ടതിനാൽ പറയുന്നില്ല, വെറുതെ വിഷമിപ്പിക്കേണ്ടല്ലോ. ഇക്കാര്യങ്ങൾ പറഞ്ഞത് ഇതൊക്കെ താങ്കളുടെ ആരാധ്യ പുരുഷന്മാരുടെ പ്രവർത്തികളായതിനാലാണ്. സവർക്കർ എന്ന പേര് ഉച്ചരിക്കാൻ പോലും ഒരു യോഗ്യത വേണം എന്ന് പറയുന്നു സന്ദീപ്. അതുപോലെ പി സി ജോഷി, എസ് എ ഡാങ്കെ, നൽനിദാസ് ഗുപ്ത എന്നിവരൊക്കെ ബ്രിട്ടീഷുകാരുടെ പാദസേവ ചെയ്തതിനും മാപ്പിരെന്നും സ്വാതന്ത്ര്യ സമരത്തെയും സ്വാതന്ത്ര്യ സമര സേനാനികളെയും ഉറ്റിക്കൊടുത്ത് കെട്ടിപ്പടുത്ത താങ്കളുടെ പാർട്ടിക്ക് വീരസവർക്കറെ അംഗീകരിക്കാനുള്ള സദ്ബുദ്ധി ഒരിക്കലും തോന്നരുത് എന്ന് മാത്രമാണ് പ്രാർത്ഥന. അതോടൊപ്പം രാജാ മഹേന്ദ്ര പ്രതാപ് സിംഗിന്റെ ഒരു ചിത്രം കൂടി സന്ദീപ് വജസ്പതി ഈ ഒരു
ഫേസ്ബുക്ക് പോസ്റ്റിൽ നൽകിയിരിക്കുന്നുണ്ട്. ചരിത്രത്തെ എങ്ങനെ വളച്ചൊടിക്കാം അല്ലെങ്കിൽ ചരിത്രത്തെ എങ്ങനെ ഇല്ലാതാക്കാം എന്ന് ചിന്തിച്ച് നടക്കുന്ന കമ്മ്യൂണിസ്റ്റ് വികൃത ആശയങ്ങളെ, രാജാ മഹേന്ദ്രസിംഗിനെ പോലും തിരിച്ചറിയാൻ വയ്യാത്ത, അവരൊക്കെ തന്നെ വീരസവർക്കർ എന്ന ആ ഒരു രാജ്യസ്നേഹിയുടെ, രാജ്യത്തിനു വേണ്ടി പോരാടിയ ആ മഹത് വ്യക്തിയുടെ ആ ഒരു ജീവിത രീതിയും അദ്ദേഹത്തിന്റെ സമരങ്ങളും ഒക്കെ അംഗീകരിച്ചിരുന്നു എന്ന് മനസ്സിലാക്കണം. എ കെ ജിയും ഇ എം എസും ഒക്കെ അംഗീകരിച്ചിടത്ത് എ എൻ ശംസീർ അംഗീകരിച്ചില്ലെങ്കിൽ ഇവർക്കൊന്നും ഒരു ചുക്കും സംഭവിക്കില്ല എന്നേ നമുക്ക് പറയാനുള്ളൂ. നമുക്ക് വേറെ ഒന്നും പറയാനില്ല. ഇനിയും വരിക ചാനൽ ചർച്ചകളിൽ ഇതുപോലെയുള്ള അഭ്യാസങ്ങളുമായി എ എൻ ശംസീറിനെ പോലെയുള്ളവരെ, അതുപോലെ തന്നെ എം സ്വരാജിനെയും എ റഹീമിനെയും പോലെയുള്ളവരെ, കെ സജീഷിനെയും വി പി പി മുസ്തഫയും പോലുള്ളവരെയൊക്കെ ഇനിയും പ്രതീക്ഷിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പരോക്ഷമായി ചിന്തിക്കാം. എന്തായാലും ചരിത്രത്തെ വ്യക്തമായി പഠിക്കാതെ, അറിയാതെ, കാര്യങ്ങൾ മനസ്സിലാക്കാതെ അരിയത്ര എന്ന് ചോദിക്കുമ്പോൾ പയറഞ്ഞാഴി എന്ന് പറയുന്ന വികൃതമായ ന്യായീകരണങ്ങൾ ഇനിയെങ്കിലും ഒന്ന് നിർത്തിയാൽ നന്നായിരുന്നു എന്ന് ഈ സി പി എമ്മിന്റെ ഈ ന്യായീകരണ തൊഴിലാളികളോട് നമുക്ക് പറയാനുള്ളൂ. വെബ് ഡെസ്ക്, പത്തുമൈ ന്യൂസ്.